ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നിലക്കടല, അതായത് കപ്പലണ്ടി വെച്ചിട്ട് നല്ലൊരു സ്നാക്സ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാത്രവും കാലിയാവും, അത്രയ്ക്ക് ഇത് ടേസ്റ്റ് ഉണ്ടാവും. ഇതിനായിട്ട് അര ഗ്ലാസ് കപ്പലണ്ടിയും അര ഗ്ലാസ് തേങ്ങയും രണ്ടോ മൂന്നോ ഏലക്ക പൊളിച്ചതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക തോടോടെ ഇടരുത്, പൊളിച്ച് തന്നെ ഇടണം. ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ഈ കാണുന്ന പോലെ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്ത എള്ളിട്ട് കൊടുക്കാം. കറുത്ത എള്ളായാലും കുഴപ്പമില്ല. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിവിടെ അര ഗ്ലാസ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഗ്ലാസ്സിൽ തന്നെ കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ചായ പാത്രത്തിലേക്ക് ഇട്ടിട്ട് പാനിയാക്കി എടുത്താലും മതി. കാൽ ഗ്ലാസ് പഞ്ചസാര മതി. അതുപോലെ കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മോൾഡിലോ പാത്രത്തിലോ കുറച്ച് നെയ്യ് പുരട്ടി വയ്ക്കാം. പഞ്ചസാര നല്ലവണ്ണം മെൽറ്റായിട്ട് ഇളം ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാം. ഹൈ ഫ്ലെയിമിലായിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോയാൽ കയ്പുണ്ടാകും. ഇത് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചമായതുകൊണ്ടാണ് ലൈറ്റായിട്ട് തോന്നുന്നത്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാര പാനി എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവനും പാത്രത്തിലേക്ക് ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുത്താലേ അത് തണുക്കുമ്പോൾ നന്നായിട്ട് ഇളകി കിട്ടുകയുള്ളൂ. ഇത് നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്, ഈ കാണുന്ന പോലെ മതി. ഇതിന് ഏകദേശം അരമണിക്കൂറാകുമ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിൽ ഈ കാണുന്ന പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എല്ലായിടവും ഇങ്ങനെ വിടുവിച്ച ശേഷം കമഴ്ത്തി തട്ടിയാൽ മതി, ഇളകി വരും. ഇത് ഒത്തിരി കട്ടി കൂടുതലോ തീരെ കട്ടി കുറവോ അല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി.